അതെ, ഈ ജാസ്മിനെ എങ്ങനെയോട് നിർത്തിയാ ശരിയാവില്ല. അതിനൊരു പരിഹാരം കാണണം. ഇവളെ ഉടനെ കല്യാണം കഴിപ്പിച്ച് വിടണം വിശാലേട്ടാ. അത് ശ്രീദേവി പറഞ്ഞ ശരിയാ. ജാസ്മിനെ ഇനി ഇവിടെ ഇങ്ങനെ നിർത്തുന്നില്ല. കല്യാണ മണ്ഡപം വരെ പോയതല്ലേ. ഇവളുടെ വിവാഹം ഉടനെ നടത്തണം. ഗുഡ് ഡിസിഷൻ. അപ്പൊ ശരി എന്നാ, ഞാൻ പോട്ടെ. പാർവതി, നമ്മൾ വീണ്ടും കാണും. കാണണം. വിശാലേട്ടാ പോട്ടെ. ഓക്കേ, ബൈ. മുത്തശ്ശി, പോയിട്ട് വരാമെന്ന് പറയുമോളെ? ആ ശരി, പോയിട്ട് വരാം, ഉറപ്പായും വരും. ശരി. ഇത് ചന്ദ്രശേഖരൻ. ആരോരില്ലാത്ത ഒരു പാവോ. മുത്തശ്ശനിപ്പോ ഇവിടെയാ താമസം. നിന്നെ എനിക്കറിയാം മോളെ, നീ ലളിതാദേവിയുടെ മോളല്ലേ. നിന്നെ കണ്ടതിൽ സന്തോഷം മോളെ. എനിക്കറിയാം നിങ്ങളിവിടെ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന്. നിങ്ങളുടെ ആ ദൗത്യം വേഗം സഫലമാകട്ടെ. ഞാനും പ്രാർത്ഥിക്കാം. അപ്പൊ ശരിയെന്നാ, കാണാം. വീണ്ടും കാണാം. ബൈ ബൈ. സുശീലന്റെ ഒരു ഹെൽപ്പ് ചെയ്യാമോ? ഈ കമ്മലൊന്ന് അഴിച്ചു തരുമോ? ഒരെണ്ണം ഞാൻ അഴിച്ചു ആൻറ്റി. ഇത് അഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പതുക്കെ. ആ ഇത് പിരിവെട്ടിയിട്ടിരിക്കുന്നത്. അല്ല, നീ ജിമിക്കൊന്നും ഇടാറില്ലല്ലോ. എന്നെന്താ ജിമിക്കോടൊരു പ്രേമം? വെറുതെ ഒരു രസത്തിന് ഇട്ട് നോക്കിയതാ. ഓൾഡ് സ്റ്റോക്കാ. അയ്യോ, എന്റെ ജിമിക്കാണല്ലോ. ഇതെങ്ങനെ ജാസ്മിന്റെ കയ്യിൽ വന്നു? ഡി, നീ എന്തിനാ അതെടുത്ത് നോക്കുന്നേ? അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണോ? ഓ ഗോഡ്, അവളത് തിരിച്ചറിഞ്ഞാന്ന് തോന്നുന്നേ. കുഴപ്പമാവില്ലോ, ഞാനിപ്പൊ കള്ളിയാവോ? ഇത് ഇത്
ഇത് എന്റെ ജിമിക്കയോ? നിന്റെ ജിമിക്കയോ? ദേ അതവിടെ വെച്ചിട്ടേ നിന്റെ പണി നോക്ക് പാർവതി. വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുന്നു. ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ പറഞ്ഞതല്ല, ഇത് എന്റെ ജിമിക്ക് തന്നെയാ. പഴയ വീട്ടിൽ വെച്ച് ഇത് കാണാതെ പോയതാ? പഴയ വീട്ടിൽ വെച്ച് കാണാതെ പോയതേ ഇവിടെ അല്ലേ തപ്പേണ്ടത്. അത് അവിടെ പോയി അന്വേഷിക്കണം. ഞാനവിടെ എല്ലായിടത്തും നോക്കിയതാ, കണ്ടില്ല. അതിനിപ്പോ എന്ത് വേണമെന്നാ പറയുന്നേ? ഇതേ ഒന്നര ചക്രത്തിന്റെ മുക്കുപാണ്ഡമൊന്നും അല്ല, താനീ തങ്കവ. ഇത് തങ്കമല്ല, ഇത് സ്വർണ്ണോ? അരപ്പവന്റെ സ്വർണം, രണ്ടും കൂടി ഒരു പവൻ. എന്റെ അമ്മ അച്ചാറും പപ്പടവും വിറ്റ് സ്വരുക്കൂട്ടി വെച്ച കാശിന് എനിക്ക് വാങ്ങിത്തന്ന ജിമിക്കുക ഇത്. ആഹാ, അത് കൊള്ളാല. അപ്പൊ നിന്റെ ജിമിക്ക് ഞാൻ മോഷ്ടിച്ചു എന്നാണോ നീ പറയുന്നേ? ആന്റി, ഈ പാർവതിയെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ ഇവള് പറയുന്നത് കേട്ടോ. ഇവളുടെ ജിമിക്ക് ഞാൻ മോഷ്ടിച്ചു എന്ന്. നീ മോഷ്ടിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് എന്റെ കമ്മലാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പാർവതിയുടെ ഒരു ജിമിക്ക് കാണാനില്ലെന്ന് എന്നോട് അവള് പറഞ്ഞിരുന്നല്ലോ. അവളുടെ കമ്മൽ അവൾക്ക് കണ്ടാ തിരിച്ചറിയില്ലേ? പാർവതി, നിന്റെ ഒരു ജിമിക്ക് കാണാതെ പോയെന്ന് ഗാർഗിയും നീയും പറയുന്നു. ജാസ്മിന്റെ കയ്യിൽ രണ്ട് ജിമിക്കിയും ഉണ്ട്. അപ്പോ നിന്റെ കയ്യിലിരിക്കുന്ന ഒരു ജിമിക്കി എവിടെ? അതെടുത്തോണ്ട് വരൂ. ഒരെണ്ണം ഉദയന്നൂർ അമ്പലത്തിലെ ഉത്സവത്തിന്റെ അന്ന് നഷ്ടപ്പെട്ടു പോയി. അതിലൊന്ന് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാ. ആ കമ്മല ഇത്. എനിക്ക് ഉറപ്പാ. ഈ കാണുന്ന സ്വത്ത് മുഴുവൻ നിന്റെ പേരിലല്ലേ ഉള്ളത്? എന്നിട്ടും ജാസ്മിന്റെ മുതലുകൂടി തട്ടിയെടുക്കാൻ നിനക്ക് നാണമില്ലേ? ഉദയന്നൂർ അമ്മയാണ്, ഞാൻ പറയുന്ന സത്യം. ഇത് എന്റെ ജിമിക്ക് തന്നെയാ. ഇതിൽ കൂടുതലൊരു സത്യം പാർവതിയിൽ നിന്നും ഉണ്ടാവില്ല. അതിവിടെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പിന്നെ എന്താ ഒരു സംശയം? ഗാർഗി, ദേ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നീ തലയിടരുത്. നിന്നെ ആരെ ഇപ്പൊ ഇങ്ങോട്ട് ക്ഷണിച്ചത്? പാർവതി, അതിങ്ങനെ ജാസ്മിൻ, ഉദയന്നൂർ ക്ഷേത്രത്തിൽ വെച്ചല്ലേ നിന്റെ കമ്മൽ നഷ്ടപ്പെട്ടു എന്ന് നീ എന്നോട് പറഞ്ഞത്? അതെ വിശാൽ, ആ ജിമിക്ക് വിശാലിന് അന്ന് അവിടെ വെച്ച് കിട്ടിയത്. അപ്പോ വിശാൽ സാറിന് അവിടെ വെച്ച് കിട്ടിയത് നിന്റെ ജിമിക്കാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അത് തന്നെയല്ലേ ഇത്രയും നേരം പറഞ്ഞു വന്നത്? നീ അതിന് തിരിച്ചു മറിച്ചും പറഞ്ഞ് കേട്ട് നിൽക്കുന്നവരെ കൂടി കൺഫ്യൂഷനിലാക്കല്ലേ. വിശാൽ, ഈ ജിമിക്കല്ലേ നിന്റെ ലക്കി ജിമിക്കായിട്ട് കൊണ്ടു നടന്നിരുന്നത്? അതെ അമ്മേ, അത് തന്നെയാ ഇത്. എന്റെ ജീവൻ രക്ഷിച്ച ജിമിക്ക്. ഈ ജിമിക്ക് ജാസ്മിൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിപ്പോയതാ.
ഇതിന്റെ ജോഡിയിലൊന്ന് ജാസ്മിൻ എന്നെ കാണിക്കുകയും ചെയ്തു. ഇപ്പൊ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായല്ല. കള്ളം പറയുന്ന ആരാണെന്ന് മനസ്സിലായല്ലോ. ഇനിയിപ്പോ അതിനുള്ള ശിക്ഷ വിധിച്ചാൽ മാത്രം മതി. ചേച്ചി, ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ചേച്ചി പറഞ്ഞു. സാറെങ്കിലും ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്ക്. ഉദയനൂർ ക്ഷേത്രത്തിൽ വെച്ച് നഷ്ടപ്പെട്ട എന്റെ കമ്മല സാറിന് ലഭിച്ചത്. അതിന്റെ ഒപ്പം ഉണ്ടായിരുന്നതാ കാണാതെ പോയത്. ശരി ശരി, ഈ വീട്ടില് എല്ലാ ദിവസവും കാണും ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ. നാളെ എന്റെ അമ്മയുടെ ആണ്ടാണ്. ആ ഒരു ദിവസമെങ്കിലും ആരും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഈ ജിമ്മിക്ക് പ്രശ്നത്തിന് ഞാനൊരു സൊല്യൂഷൻ പറയാം. എന്റെ കയ്യിൽ നിന്നും ജാസ്മിൻ വാങ്ങിയ ഈ കമ്മല് ഞാനിങ്ങ് തിരിച്ചെടുക്കുക. ഞാനിത് പാർവതിക്ക് ഗിഫ്റ്റായി കൊടുക്കുക. അപ്പോ ജാസ്മിന്റെ കയ്യിൽ വരണം, പാർവതിയുടെ കയ്യിൽ വരണം. രണ്ടുപേരുടെ കയ്യിൽ നിന്നും മിസ്സായത് മിസ്സിംഗ് ആയി തന്നെ ഇരിക്കട്ടെ. വിശാൽ സാറ് പറഞ്ഞത് അതിന്റെ ശരി. ഓ, ഇവിടെ ഉണ്ടായിരുന്നു. ഇനി ഇതിനെ ചൊല്ലി ഒരു തർക്കം വേണ്ട. നിങ്ങളോട് ആരെങ്കിലും ഇപ്പൊ അഭിപ്രായം ചോദിച്ചോ? അതാണത്രേ അതിന്റെ ഒരു ശരി. അതെങ്ങനെ ശരിയാവും? എന്റെ ജിമ്മിക്ക് എനിക്ക് തന്നെ വേണം. സത്യം പറഞ്ഞ രണ്ട് ജിമ്മിക്കയും പാർവതിയുടേത് തന്നെയാ. വിശാൽ ബ്രോ അതിൽ ഒന്ന് തന്നെ അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്. ജസ്മിൻ, ഇത് നീ തന്നെ വെച്ചോളൂ. ഓരോ ജിമ്മിക്ക് കയ്യിൽ വെച്ചതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും പ്രയോജനമില്ല. വിശാൽ സാറിനെ രക്ഷിച്ച ഈ ജോഡികളെ പിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് മാത്രം ഞാനിത് നിന്നെ ഏൽപ്പിക്കാം. ജീവനില്ലാത്ത വസ്തുവാണെങ്കിലും അത് ഒരുമിച്ചിരിക്കുന്നതാ അതിന്റെ ഐശ്വര്യം. അതുമാത്രമല്ല, വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത പെൺകുട്ടിയുടെ കയ്യിൽ ഏത് ആഭരണവും പൂർണ്ണ രൂപത്തിലിരിക്കണം. ഇതാണ് പാർവതി. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഇവക്ക് മാത്രമേ കഴിയൂ. മോളെ, നിന്റെ ഈ വലിയ മനസ്സുണ്ടല്ലോ, അത് കാണാൻ കണ്ണു മാത്രം പോരാ, കളങ്കമില്ലാത്ത ഹൃദയം കൂടി വേണം. മതി മതി, രണ്ടുപേർക്കും കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം. ഇനി നമുക്ക് നാളെ നടക്കാൻ പോകുന്ന ആണ്ടുബലിയുടെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. പതിനാറ് വർഷം നടത്തിയ ചടങ്ങുകളേക്കാൾ ഗംഭീരമായിരിക്കണം ഈ വർഷത്തെ കർമ്മങ്ങൾ. അതിനു വേണ്ടതെല്ലാം ഞാൻ തന്നെ ഒരുക്കിക്കൊള്ളാം. പൂജാ ചടങ്ങുകൾ ഉൾപ്പെടെ ഉണ്ടാവും. Thank you.
ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചാൽ ചേച്ചി ചാടി കിടിക്കാൻ വരരുത്. നീ നിന്ന് ചെണുങ്ങാതെ കാര്യം പറഞ്ഞു തൊലക്കേ. ഇല്ല, ഞാൻ ചോദിക്കുന്നില്ല. ചേച്ചിയുടെ മൂഡ് ശരിയല്ല, ഞാൻ പോയിട്ട് പിന്നെ വരാം. നീ എന്താന്ന് വെച്ചാ കാര്യം പറഞ്ഞിട്ട് പോകൃതാ. അതെ ചേച്ചി, എനിക്കൊരു സംശയം. ഈ ഗായത്രി മേടത്തിന്റെ ആണ്ട് നടത്താൻ ചേച്ചി എന്തിനെങ്ങനെ നടന്ന് വെപ്രാളപ്പെടുന്നേ? ആ ആണ്ട് ബില്ലി കെങ്കേമുമായിട്ട് നടത്താൻ ഞാൻ വെപ്രാളപ്പെടുന്നതിന് കാര്യമുണ്ട് പ്രതാപ. അതല്ലേ ഞാൻ ഈ ചോദിക്കുന്നേ, എന്താ കാര്യം? പ്രതാപ, നീ ഒന്ന് ആലോചിച്ചു നോക്ക്. കഴിഞ്ഞ ആണ്ടിന്റെ അന്ന പാർവതി ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചത്. അതെ, ആനന്ദിപ്പോ കുഴപ്പം, അതിപ്പോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പ്രതാപ, തോക്കെടുക്കുന്നതിന് മുമ്പ് നീ വെടി പൊട്ടിക്കരുത്. ഞാൻ പറയുന്നത് മുഴുവനും നീ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്ക്. ശരി ചേച്ചി, പറ, ഞാൻ കേൾക്കാം. അന്ന് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നിനക്ക് ഓർമ്മയില്ലേ? നമ്മള് വിശാലിന് വിഷം ചേർത്ത പാല് കൊടുക്കാൻ ശ്രമിച്ചതും അവള് കാലെടുത്ത് വെച്ചതും ഒരുമിച്ചായിരുന്നു. പിന്നെ നിനക്ക് ഓർമ്മയുണ്ടോ ആ കാർ ആക്സിഡന്റിൽ നിന്നും പാർവതി അവനെ രക്ഷിച്ചത്? പിന്നെ കലാപം നടക്കും, ബോംബ് പൊട്ടോ എന്നൊക്കെ അവള് പറഞ്ഞിരുന്നു. അതും അങ്ങനെ തന്നെ സംഭവിച്ചു. നീ വിശാലിന്റെ തലയിൽ ഷാൻലിയർ ഇടാൻ നോക്കി, അതിൽ നിന്നും അവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പോലീസ് കേസില് അവനെ കൊടുക്കാൻ നോക്കി, അവൾ അത് എങ്ങനെയോ മനസ്സിലാക്കി അതും പൊളിച്ചു. ഒടുവിലിപ്പോ അവന്റെ ബർത്ത്ഡേയുടെ അന്ന് അവനെ അഗ്നിക്കിരയാക്കാൻ നോക്കി, അതും നടക്കാതെ പോയി. ശരിയാണല്ലോ ചേച്ചി. അല്ല, ഇതൊക്കെ ഗണിച്ചറിയാൻ മാത്രം പാർവതിക്ക് ദിവ്യദൃഷ്ടിയുണ്ടോ? പ്രതാപ, അവൾ ഈ പറയുന്നത് പോലെ ഗായത്രിയുടെ ആത്മാവുമായിട്ട് സംസാരിക്കുന്നത് സത്യം തന്നെയാണോ എന്നറിയണം. നമ്മുടെ പ്ലാനുകളെല്ലാം ഗായത്രി ദേവിയുടെ ആത്മാവ് അവളെ അറിയിക്കുന്നുണ്ടോ എന്നറിയണം. എന്റെ ചേച്ചി, സംശയിക്കാനൊന്നുമില്ല, പാർവതിക്ക് ഗായത്രിയുടെ ആത്മാവുമായി ടൈപ്പുണ്ട്. അത് 100% ഉറപ്പിക്കാം. എന്റെ പേടി ഇപ്പൊ അതല്ല, നമ്മൾ ഈ സംസാരിക്കുന്നത് ഗായത്രിയുടെ ആത്മാവ് കേൾക്കുന്നുണ്ടാവോ? എടാ, അങ്ങനെ നമ്മൾ ഭയപ്പെടാൻ തുടങ്ങിയ അതിനെ നമുക്ക് നേരെ ഉണ്ടാവും. ഈ പ്രഭാവതിയെ ലോകത്ത് ഒരു ശക്തിക്കും ഭയപ്പെടുത്താൻ കഴിയില്ല. പ്രതാപ, എല്ലാത്തിനും മുമ്പ് നമുക്ക് ഉറപ്പ് വരുത്തണം അവൾക്കും ഗായത്രിക്കും തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്ന്. അതുറപ്പായിച്ചേ, ഒന്നും സംശയിക്കാനില്ല. ഈ ഗായത്രിയും പാർവതിയും തമ്മിലുള്ള കണക്ഷൻ തകർക്ക എന്താ ഇപ്പൊ ഒരു വഴി? അതിനാടാ പ്രതാപ, ഞാൻ ഈ ആണ്ട് പൂജയ്ക്ക് വേണ്ടി ധൃതി കൂട്ടുന്നത്. നീ നോക്കിക്കോ, അന്ന് ഞാൻ എല്ലാ സത്യവും പുറത്തു കൊണ്ടുവരും. ആ ഗായത്രിയെ വിളിച്ചു വരുത്തി അവളെ ഞാൻ എന്നേക്കുമായി ബന്ധിക്കും. പല്ലവി, ദാ ഇതും കൂടെ ഒന്ന് ബാഗിൽ വെക്ക്. ഇതിനകത്ത് ഇനി സ്ഥലമില്ല വെക്കാൻ. നോക്കട്ടെ. ഇതെന്തിനാ ഇത്രയും വസ്ത്രങ്ങള്? നിനക്ക് തിരിച്ചു വരാൻ പരിപാടിയൊന്നുമില്ലേ? ബാഗ് നിറയുണ്ടല്ലോ. സത്യം പറടി, നീ ഉദയനൂർ അമ്മയുടെ ഉത്സവം ക്ഷണിക്കാൻ തന്നെയാണോ പോകുന്നത്? പിന്നെ അവിടെ പോയി രാത്രി വണ്ടിക്ക് തിരിച്ചു വരണോ? രണ്ടു മൂന്ന് ദിവസമെങ്കിലും അവിടെ തങ്ങാതെ തിരിച്ചു വന്നാ ചേച്ചി എന്ത് വിചാരിക്കും?
ഞാൻ എന്തായാലും കുറച്ച് ദിവസം അവിടെ തങ്ങിയിട്ടേ തിരിച്ചു വരൂ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ അമ്മ തലയിടണ്ട. വേണ്ട വേണ്ട, നീ അവിടെ തങ്ങണ്ട. ഉത്സവത്തിന് എല്ലാവരും ക്ഷണിക്കുക, രാത്രി വണ്ടിക്ക് തിരിച്ചു വരാം. നിന്റെ സ്വഭാവം വെച്ച് അവിടെ തങ്ങിയ ശരിയാവില്ല. നിങ്ങൾ എപ്പോ നോക്കിയാലും കീരിയും പാമ്പിനെയും പോലെയാണല്ലോ. പല്ലവി, നീ അമ്മയടുത്ത് ഗുസ്തി പിടിച്ചോണ്ട് നിന്നാലേ ബസ് അതിന്റെ പാട്ടിനങ്ങ് പോവും. വേഗം പുറപ്പെടാൻ നോക്ക്. എങ്ങനെ പുറപ്പെടും? അമ്മ ഇങ്ങനെ കുറുകെ നിന്നാ ഞാൻ ഇങ്ങനെ പോവും? ഞാൻ ആരുടെയും തോളി കയറാതെ ഇവിടെ അടങ്ങി ഒതുങ്ങി പോവാൻ ഒരുങ്ങുകയായിരുന്നു. ഈ അമ്മയാ വഴക്കിന് വന്നത്. അമ്മക്ക് എന്നെ കാണുന്നതേ കലിയ. നീ ഒരു കാര്യം ചെയ്, ഇങ്ങോട്ട് വരണ്ട, അവിടെ തന്നെ കുടിലി കെട്ടി താമസിച്ചോ. അങ്ങനെങ്കിൽ നിനക്ക് സമാധാനം കിട്ടുമല്ലോ. എന്നെ കാണുമ്പോഴല്ലേ നിനക്ക് മനസ്സമാധാനം പോകുന്നത്. സുരഭി വന്നു. മോളെ പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഒരുവിധം നന്നായി പഠിച്ചിട്ടുണ്ട് മുത്തച്ഛ. ബാക്കിയെല്ലാം ഉദയനൂർ അമ്മയുടെ കയ്യില. മോള് ധൈര്യമായിട്ട് പോയിട്ട് വാ, മോള് ജയിക്കും. ഉദയനൂരമ്മ അങ്ങനെയൊന്നും മോളെ കൈവിടില്ല. ഇവള് പറഞ്ഞത് രണ്ടാളും കണ്ണും പൂട്ടി വിശ്വസിച്ചോ.